മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ നടൻ ബാല പല കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ നടനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ എപ്പോഴും നിലനിൽക്കാറുമുണ്ട്. അടുത്തിടെ ഭാര്യ എലിസബത്ത് ബാലയുടെ ഒപ്പമില്ലാത്തത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ബാലയുടെ വീഡിയോകളിൽ എലിസബത്തിനെ കാണാതായതോടെയാണ് എലിസബത്ത് ഒപ്പമില്ലെന്ന് ആരാധകർക്കിടയിൽ ചർച്ചയായത്. അതിനു മുൻപ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ചില വ്യക്തികളുമായി ബാല തർക്കത്തിലേർപ്പെട്ടതും വാർത്തയായിരുന്നു. സന്തോഷ് വർക്കി അടക്കമുള്ളവരുമായുള്ള നടന്റെ ബന്ധവും വിമർശനത്തിന് ഇടയാക്കുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ മുൻപ് ആദ്യ വിവാഹ ബന്ധം വേർപെടുത്തിയതുമായി ബന്ധപ്പെട്ടും ബാല വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴിതാ താൻ ചിലർക്കെതിരെ തെളിവുകൾ പുറത്തുവിടുമെന്ന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ബാല. ആർക്കെതിരെയാണെന്നോ എന്താണ് സംഭവമെന്നോ വ്യക്തമാക്കാതെയാണ് ബാലയുടെ ഈ വീഡിയോ. കുറച്ചു നാളുകൾക്ക് മുൻപ് നടൻ ഉണ്ണിമുകുന്ദനുമായി ബാല പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ബാല സുഖമില്ലാതെയായി ആശുപത്രിയിൽ കിടന്നപ്പോൾ ആദ്യം ഓടിയെത്തിയത് ഉണ്ണിമുകുന്ദനാണ്. അതിനുശേഷം അമ്മ മീറ്റിംഗിൽ ഇരുവരും പിണക്കങ്ങൾ മറന്ന് സൗഹൃദം പങ്കിട്ടതും ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തതുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയുണ്ടായി. അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിൽ പ്രശസ്തരുമായി ബാല പ്രശ്നത്തിലാകുന്നത്. ഈ സമയമെല്ലാം ഭാര്യ എലിസബത്ത് ഒപ്പമുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപാണ് എലിസബത്ത് ജോലി തേടി മറ്റൊരു നാട്ടിലേക്ക് എത്തിയത്. അവർക്കിടയിൽ എന്തുപറ്റിയെന്ന് രണ്ടുപേരുടെയും പോസ്റ്റുകളിൽ ആരാധകർ അന്വേഷിക്കുന്നുണ്ടെങ്കിലും ബാലയോ എലിസബത്തോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോഴാണ് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ട് അടുത്ത പോസ്റ്റുമായി ബാല വരുന്നത്. വഞ്ചകർ എന്നും വഞ്ചകരായി തുടരും, കാര്യമാക്കേണ്ട, തെളിവ് ഉടനെത്തും, എന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് ക്യാപ്ഷൻ കൊടുത്ത ശേഷമാണ് ബാലയുടെ വീഡിയോ പോസ്റ്റ്. ചില കാര്യങ്ങളിൽ മിണ്ടാതിരിക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സ്നേഹത്തോടെ ഭക്ഷണത്തെ സമീപിക്കുന്നു. അതുപോലെ റോഡിലെ ചെളി എടുത്തിടാൻ പറ്റുമോ? ചിലർ പബ്ലിസിറ്റി ചെയ്യുന്നു, പച്ച കള്ളങ്ങൾ പറയുന്നു, മനസാക്ഷി ഇല്ലാതെ പെരുമാറുന്നു എന്നൊക്കെയാണ് ബാല പറയുന്നത്. നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ കമന്റുമായി എത്തുന്നത്. ബാലയെ ഉപദേശിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് ഏറെയും. ചില കൂട്ടുകെട്ടുകളാണ് ബാലയെ നശിപ്പിക്കുന്നതെന്നാണ് ചിലരുടെ അഭിപ്രായം. ബാല ഇപ്പോൾ ആരോഗ്യത്തിൽ തീരെ ശ്രദ്ധ നൽകുന്നില്ല എന്നാണ് മറ്റു ചിലരുടെ പരാതി. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബാല വളരെ പെട്ടെന്നാണ് പൂർണ്ണ ആരോഗ്യവാനായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത്. ഇനി പഴയതുപോലെ നടൻ സിനിമയിലേക്ക് എത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ.